ഹായ് എവ്രിവൺ, വെൽക്കം ടു വിഫാസ് ഫുഡ് ആൻഡ് വ്ളോഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നമ്മളെല്ലാവരും ഹോട്ടലെല്ലാം പോയി കബാബ് കഴിക്കുന്നവരല്ലേ? ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നല്ലൊരു കബാബ് ഉണ്ടാക്കിയെടുത്താലോ? എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായി 1/2 kg ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണത്. ഇനി അതിലേക്ക് നമുക്ക് 1 teaspoon ജീരകപ്പൊടി, 1 സബോളയുടെ പകുതി ചെറിയ കഷ്ണമാക്കി ചോപ്പ് ചെയ്തതാണത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 പകുതി സബോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 tablespoon നമ്മുടെ മല്ലി, അത് മുഴുവൻ മല്ലി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി 1 tablespoon കുരുമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. 1 tablespoon ചില്ലി ഫ്ലേക്സ്, അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി. ഇനി 1 2 tablespoon കൊറിയാണ്ടർ ലീവ്സ്, 3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമിച്ച് അടിച്ചു വെച്ചതാണ്, 1/2 tablespoon കടലമാവ്. ഇനി ഇത് 1 സബോളയുടെ ഹാഫ് തന്നെ എടുത്തിട്ടൊന്ന് നന്നായി ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്നും കൂടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ക്രഷ് ആവണ്ട, ഒന്ന് ക്രഷ് ആയാൽ മതി. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുവിലേക്കായിട്ട് 1 പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് 1 charcoal പീസ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ വെക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് എടുത്തു മാറ്റാം. ഈ കയ്യിലേക്ക് കുറച്ച് ഓയിൽ തടവി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ 1 tablespoon കടലമാവും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്കായിട്ടെടുക്കാം. ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 നീളത്തിലുള്ളൊരു ഷേപ്പിലാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്കൊരു കബാബ് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ഇതേപോലൊരു ബോള് നീളത്തിലൊരു ഉരുണ്ട ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക്, ഇപ്പോൾ ടിക്കറ്റ് ഒക്കെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ 1 straw ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ നീളത്തിൽ ഇതിനാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഉള്ളിലൊരു ഹോൾ പോലെ ആക്കാം. ചെയ്തെടുക്കുന്നതിനായി 1 pan വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലാത്തോ. നമുക്കിത് ഓരോ കബാബും ഇതിലേക്ക് നോക്കി കൊടുക്കാം. വളരെ ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 side ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 side തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്രില്ലെല്ലാം യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിത് നല്ലൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളി വേവാതിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ച് കബാബ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ആ മല്ലിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്കിത് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ നമ്മുടെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് 1 egg മയണൈസ് ആണ്. അത് പിന്നൊരു എപ്പിസോഡിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.